ഹാപ്പി ഡയറീസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ, ചെറിയൊരു കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ഇടുക്കിയിലോട്ട് ഒരു കുഞ്ഞു യാത്രയാണ് കേട്ടോ. 3 ദിവസത്തെ യാത്രയായിരുന്നു. അതിൽ നമ്മൾ ലൊക്കേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വഴിയേ നമ്മൾ വ്ളോഗിൽ കാണിക്കാം കേട്ടോ. 5:30 നമ്മൾ ഇറങ്ങിയത്. പോയ സമയത്ത് ഇതാ ഒരു ട്രെയിൻ പോകുന്ന ദൃശ്യമൊക്കെ കണ്ടു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉള്ളതുകൊണ്ട് തന്നെ നല്ല രാവിലത്തെ ആ ദേവി ക്ഷേത്രത്തിൽ നല്ല പാട്ടൊക്കെ ശ്ലോകങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. ഫുൾ പോസിറ്റീവ് എനർജി കിട്ടി കേട്ടോ. രാവിലെ പോകുമ്പോൾ അല്ലെങ്കിൽ നല്ല രസമാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പുലർച്ചെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യാൻ നല്ല രസമാണല്ലോ. അപ്പോൾ പട്ടാമ്പിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പാലക്കാട് ഏരിയയിലോട്ട് എത്താൻ തുടങ്ങിയപ്പോഴേക്കും നല്ല ഭംഗിയുള്ള പാടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഈ പാടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനും വിഷ്ണുവണ്ണം വെറുതെ വിടാറില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സൂര്യൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫോട്ടോ എങ്കിലും എടുക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഇതാ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ബൈക്ക് ജേണി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ബൈക്കാണ് കേട്ടോ ഇന്നത്തെ ട്രിപ്പിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ബൈക്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വേറെ വൈബാണല്ലോ. കാറിൽ പോകുന്ന പോലെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നമുക്ക് ഫോട്ടോസ് എടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ബൈക്ക് ട്രിപ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത്, കാറിനേക്കാളും. പക്ഷേ ഇരിക്കാനുള്ളൊരു കപ്പാസിറ്റി വേണം കേട്ടോ കുറേ ദൂരം പോകുമ്പോൾ. പിന്നെ നമ്മൾ തൃശ്ശൂരൊക്കെ എത്തിയ സമയത്ത് ആനന്ദഭവൻ ഹോട്ടലിലാണ് കയറിയത്. റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്. നല്ല നെയ്റോസ്റ്റും മുരിഞ്ഞ വടയും അതുപോലെ തന്നെ നമുക്ക് നല്ല ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ പോകുന്നവരൊക്കെ ആനന്ദഭവനിൽ കയറാൻ മറക്കണ്ട കേട്ടോ. അവിടെ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട് കേട്ടോ ആനന്ദഭവൻ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ബൈക്കിൽ പോകുന്നതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. അപ്പോൾ വെയിൽ കാരണം ഇടയ്ക്ക് നമ്മളൊരു നാരങ്ങ സോഡയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം ഇടുക്കിയിലോട്ടൊക്കെ ഇങ്ങനെ എത്താനായി. എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എത്താനായതിൻ്റെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കാരണം ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് വരുന്നുണ്ട് കണ്ടോ. മലങ്കര ഡാമൊക്കെ എത്തി നമ്മൾ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഇന്ന് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. കാരണം ഓൾമോസ്റ്റ് നമ്മളവിടെ എത്തിയപ്പോഴേക്കും ടയർഡായി. നല്ല വെയിലായിരുന്നു, പൊരിഞ്ഞ വെയിൽ. പിന്നെ നമ്മൾ ഇടുക്കിയിലോട്ട് ഇങ്ങനെ എത്തിത്തുടങ്ങി, നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓൾമോസ്റ്റ് നമ്മൾ എത്താൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് കുറച്ചൊരു തണുപ്പൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയത്. അവിടെ പിന്നെ എത്ര വെയിലാണെന്നുണ്ടെങ്കിലും അവിടുത്തെ കാറ്റ് നല്ല തണുപ്പുള്ള കാറ്റാണ്. നമ്മളവിടുത്തെ പോലെയല്ല, മലപ്പുറത്തിലോട്ട് വരുമ്പോൾ നല്ല ചൂട് കാറ്റാണ് വരുന്നത്. പക്ഷേ ജില്ല മാറിയപ്പോഴേക്കും കാറ്റൊക്കെ കുറച്ച് ഭയങ്കര നല്ല കാറ്റാവാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് ചെറുതോണി ഡാമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ ഒരു സ്ഥലം നിർത്തിയിട്ട് നല്ല കുറച്ചൊരു വെള്ളമൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ഡാമിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇടുക്കിയിലുള്ള ഡാമുകളൊക്കെ. അപ്പോൾ മലങ്കര ഡാം ഇപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞു കേട്ടോ, കവർ ചെയ്ത് പോയി. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ എവിടെയും കയറണമെന്ന് വിചാരിക്കുന്നില്ല. ഇന്നത്തെ ഫുഡും അങ്ങനെ ഓൾറെഡി നമ്മൾ ഉച്ച കഴിഞ്ഞാണ്, മീൻസ് ഉച്ചയായി എത്തിയ സമയത്ത്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോവാം, അവിടെ റെസ്റ്റ് ചെയ്യാം. റിസോർട്ട് തന്നെ അത്യാവശ്യം, മീൻസ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഈ മീൻസ് ഇങ്ങനൊരു റിസോർട്ട് ബുക്ക് ചെയ്ത കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വിഷ്ണുട്ടൻ സർപ്രൈസ് ആയിട്ട് പറയുകയാണ് ചെയ്തത്. അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്നത്, ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിസോർട്ട് ആയിരുന്നു. അപ്പോൾ നമ്മുടെ റിസോർട്ടിലോട്ട് പോകുന്നതിന് ആ പോകുന്ന വഴിയിൽ തന്നെ നമുക്കൊരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ, നാടുകാണി പവലിയൻ എന്നാണ്. നമുക്ക് ആ ഒരു റോട്ടിലോട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബോർഡ് ഉണ്ടാവും. ഇവിടെ ചെറിയൊരു എൻട്രൻസ് പാസ് ഉണ്ട്, അഡൽട്ടിന് 25 rupees, ചിൽഡ്രന് 15 rupees ആണ് കേട്ടോ അതിൻ്റെ ഒരു ഇത് വരുന്നത്, ചെറിയൊരു പാസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. ജസ്റ്റ് അയാളുടെ അടുത്ത് ഇങ്ങനെ നമ്മൾ ചോദിക്കുമായിരുന്നു വ്യൂ പോയിന്റ് മീൻസ് കാണാൻ ഇവിടെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ നമുക്ക് അവരിത് ആ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ്, നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം, നല്ല വീഡിയോസൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഈ താഴെ ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലേസ് ആണ്, നല്ല പച്ച കളറായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആകാശമൊക്കെ നീല കളറായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഈ ഒരു പാസ്സൊക്കെ എടുത്തിട്ട് കയറിയിട്ട് ഇതാ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്, മുടിയൊക്കെ ഇങ്ങനെ പാറി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വ്യൂ ഒക്കെ കണ്ടു. ഇങ്ങനെയാണ് ഈ ഒരു ഏരിയ വരുന്നത്. ജസ്റ്റ് നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സീറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു എൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് വ്യൂ കാണാൻ പറ്റും. ഒരു നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാമൊക്കെ കാണാൻ പറ്റും കേട്ടോ.
മീൻസ് ഡാം ഏരിയാസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വിഷ്ണുവിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ വ്യൂ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് വന്നിട്ട് കാണുക, അതായിരിക്കും അതിൻ്റെ ഭംഗി. കാരണം നമ്മളെ കേരളത്തിൽ തന്നെയാണ് ഇതുള്ളത്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും പുറത്ത്, മീൻസ് പുറത്തെന്താ ഉള്ളത് അല്ലെങ്കിൽ പുറത്തോട്ട് പോകാനായിരിക്കും എല്ലാവർക്കും, അവിടുത്തെ പ്ലേസസും സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ ആക്ച്വലി നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നല്ല ഭംഗിയുള്ള ക്ലൈമറ്റ്, നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള ഒരുപാട് പ്ലേസസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ ഇടുക്കി ജില്ലയിൽ ഇതുവരെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. സോ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്തത്. നല്ല നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ ഇടുക്കി എന്ന് പറയുന്നത്. ഇവിടുത്തെ കാറ്റിന് പോലും വല്ലാത്തൊരു ഫീലുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഇതാ ഞാൻ നിൽക്കുന്ന സ്ഥലവും അതുപോലെ ജസ്റ്റ് പുറകും ജസ്റ്റ് ഒരു ഡയറക്ടേഴ്സ് ക്യാമറ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതാ ഒരു ഇവിടെ ഒരു പാറ ഒക്കെ ഉണ്ട്, ആ പാറയിൽ നിന്നും നമുക്ക് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് എടുക്കാം. ജസ്റ്റ് നമ്മൾ പോകുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം, പാറക്കെട്ടുകളാണ്. അപ്പോൾ താഴെ ഇറങ്ങിയിട്ടൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ, അങ്ങനെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്യൂ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ യാത്ര എന്ന് പറയുന്നത് നമ്മൾ റിസോർട്ടിലോട്ടാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ ഈ കാനനം റിസോർട്ടിൻ്റെ ഒന്നെങ്കിൽ റിസോർട്ടിൽ നിന്ന് കഴിക്കാം, പക്ഷേ നമ്മൾ എന്തായാലും ഉച്ചയ്ക്കാണ് നമ്മൾ ചെക്ക് ഇൻ. അപ്പോൾ കഴിച്ചിട്ടായിരിക്കും നമ്മൾ എന്തായാലും കഴിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ടോ, നമ്മൾ ഈ ഒരു നാടുകാണി പവലിയൻ ആ ഒരു റോഡ് കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി. ഇവിടെ അവിടെ എവിടെയൊന്നും ഫുഡ് കഴിക്കാനുള്ള ഹോട്ടൽസ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ വാഴയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു, നല്ല വെജ് ഫുഡും നോൺ വെജ് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഞാൻ നല്ല സാദാ ചോറാണ് കഴിച്ചത്, നല്ല രസമുണ്ടായിരുന്നു. നല്ല മോരുകറി, നല്ല മത്തി വറുത്തതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിഷ്ണുവിൻ്റെ നല്ലൊരു ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ ഇതാ ഇത് സാദാ ഒരു നമ്മുടെ ചോറാണ്, ചോറും പപ്പടവും അതുപോലെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വഴി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും കേട്ടോ, ഈ ഒരു ഹോട്ടൽ നല്ലൊരു ഹോട്ടലാണ്. നല്ല മുരിങ്ങറിയൊക്കെ നമ്മൾ ഈ മൺകുടത്തിൽ മൺകലത്തിലൊക്കെ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു മുരിങ്ങറി. അപ്പം നല്ല രസമായിരുന്നു. അപ്പം എനിവേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതാ റിസോർട്ടിലോട്ടുള്ള വഴിയെത്തി. ഞാൻ ഈ ഒരു നാടുകാണി പവലിയൻ പറഞ്ഞല്ലോ, അതിൻ്റെ ലെഫ്റ്റിലോട്ട് ഒരു റോഡുണ്ട്, ഒറ്റ റോഡേ വരുന്നുള്ളൂ. ആ ഒരു റോഡിലൂടെ കയറി വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ കാനനം എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും റിവ്യൂസും കാര്യങ്ങളൊക്കെ ശരിക്കും കിട്ടും. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. പോകുന്ന വഴി തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയിലൂടെ ഇങ്ങനെ പോയ സമയത്ത് ഞാൻ അത് കണ്ടിട്ടില്ല. ഞാൻ വിഷ്ണുവേട്ടാ പിന്നെ ഓൾറെഡി നോക്കിയ സമയത്ത് അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളെ എനിക്കൊരു സർപ്രൈസ് പോലെ തന്നതാണ്. എനിക്കറിയില്ലായിരുന്നു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന്. നമ്മൾ ചുമ്മാ ഒരു റൂം മീൻസ് ഒരു ട്രാവലായിട്ട് തന്നെ മീൻസ് ട്രാവൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ മീൻസ് റിസോർട്ടൊന്നും വലുതെടുക്കണ്ട എന്നാണ് ആദ്യം വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിലിക്കായാലും കപ്പിൾസിനായാലും എല്ലാവർക്കും വരാൻ പറ്റിയൊരു റിസോർട്ടാണ്. ഭയങ്കര ഞാൻ ഇങ്ങനെ പോയ സമയത്ത് എനിക്ക് സർപ്രൈസ്ഡ് ആണല്ലോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അന്തമിട്ട് നോക്കിക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല വെയിലില്ലേ, ആക്ച്വലി നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, നമ്മുടെ നാട്ടിലത്തെ വെയിലിന് ഭയങ്കര ചൂടാ, മീൻസ് മലപ്പുറത്തെ വെയിലിന് ഭയങ്കര ചൂടാ. പക്ഷെ ഇവിടുത്തെ വെയിലുണ്ടെന്നേ ഉള്ളൂ, അവർ വെളിച്ചമുണ്ട്, പക്ഷെ നല്ല കാറ്റാണ്. ഇവിടെ എത്തിയപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പറക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യൂ പോയിന്റിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പറന്നു പോവേ. അത് നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളിത് അവിടെ റിസപ്ഷനിലെത്തി. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ റിസോർട്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. ഇപ്പോൾ ഒരു എക്സ്ട്രാ വീഡിയോ ചെയ്യുന്നില്ല, ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈവനിങ്ങും മോർണിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാനനം റിസോർട്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. എന്തായാലും ഈ വഴി വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ റിസോർട്ട് ഒന്ന് ചൂസ് ചെയ്യുക, അടിപൊളിയാണ്. അപ്പോൾ റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ ക്യൂവും കാര്യങ്ങളൊക്കെ മേടിച്ചു, ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള കോട്ടേജ് ഇതാണ്. ഇത് ഓരോ വീട് പോലെ ഇങ്ങനെ ഇങ്ങനെ ഓരോ പോർഷനായിട്ട് ഓരോ കോട്ടേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കോട്ടേജാണിത്. അതിൻ്റെ മുന്നിൽ നല്ല ഭംഗിയുള്ള ഒരു ഒരു എന്തോ ഒരു പ്ലാന്റാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ക്രീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ക്രീപ്പേഴ്സ് ഐറ്റംസിൽ വരുന്ന എന്തോ ഒരു പ്ലാന്റാണ്, എനിക്കറിയില്ല. നല്ല ഭംഗി ഉണ്ടായിരുന്നു. എന്തായാലും അതിൽ പൂവോ കായോ
കായയാണോ പൂവാണോന്ന് പറയാൻ വയ്യ, രണ്ടും കെട്ടൊരു സംഭവം. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അതിൻ്റെ മുന്നിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പടർത്തി ഇങ്ങനെ വള്ളി, നമ്മുടെ ഫ്രാഷൻ, നമ്മുടെ പാഷൻ ഫ്രൂട്ടൊക്കെ വളർന്നത് പോലെ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. അത് എന്തിൻ്റെ, അത് എന്ത് ചെടിയാണെന്നൊന്നും ചോദിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് റൂം. അപ്പോൾ നമുക്ക് റൂമൊക്കെ കിട്ടി, അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു റൂമായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ആർക്കെങ്കിലും ആരെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും അത് ചോദിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടാ. അപ്പോൾ ഈവനിങ്ങിലൊരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്, ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു സൈഡിൽ ഇതാ സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അവിടെ പോയിട്ട് ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് ഓൾറെഡി വിഷ്ണുവിൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു റിസോർട്ട്. അപ്പോൾ ആള് ഓൾറെഡി ഈവനിങ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈവനിങ് ടൈം അവിടെ ഭയങ്കര ബെസ്റ്റ് ടൈമാണ്. അതുപോലെ മോർണിംഗ് ഒരു 6 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് അത്രേ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ 6 മണിക്കൊക്കെ രാവിലെ എണീക്കണം എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ട് കിടന്നുറങ്ങി കുറച്ച് നേരം ഈവനിങ് ചെയ്യുന്നത്. നമ്മൾ ബൈക്കിൽ ട്രാവൽ ചെയ്തിട്ട് ഒരുപാടായി, ലോങ് ആയിട്ട് ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി അതിനുശേഷം ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി. അതിനുശേഷം ഇതാ നമുക്ക് മുകളിലോട്ട് വരാം. ഞങ്ങളുടെ കോട്ടേജിൻ്റെ തൊട്ടിപ്പുറത്തതിൻ്റെ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഡ്രോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് പറപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് കാറ്റുള്ളത് കൊണ്ട് തന്നെ നല്ല വീഡിയോസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ഭയങ്കര കാറ്റാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഡ്രോണൊക്കെ പറപ്പിക്കണം എന്നുള്ളവർക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളത് കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ഡ്രോൺ പറത്തിയ സമയത്ത് കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അധികം വീഡിയോസ് കിട്ടില്ല, എന്നാലും കിട്ടി കേട്ടോ. അപ്പോൾ ഇതാ കാറ്റിൻ്റെ ആ ഒരു ശക്തി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ മുടിയൊക്കെ ആകെ പറന്ന്, എന്താ പറയുക, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പോൾ ഈവനിങ് ആണ് ഇത്, ഈവനിങ് ആണ് ഏറ്റവും ബെസ്റ്റ് ടൈം. അതുപോലെ തന്നെ രാവിലെയും അടിപൊളി. പക്ഷെ രാവിലെ നമ്മൾ ഒരു 7 മണിയാവുമ്പോൾ തന്നെ നല്ല വെയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ വെയിൽ വന്നാലും നമുക്കങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. നമുക്ക് ആ തണുത്ത കാറ്റ് എപ്പോഴും ഉണ്ട് ഇവിടെ. ഉച്ചയ്ക്കും ഈ ഒരു തണുത്ത കാറ്റുണ്ട്. ഞങ്ങൾ വന്ന സമയത്തും ഭയങ്കര തണുത്ത കാറ്റാണ്. അപ്പോൾ ഇതാ അതിനുശേഷം ഞങ്ങൾ ഈവനിങ് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഒരു മഞ്ഞ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റ് സൂര്യനിങ്ങനെ ഇതാ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസൊക്കെ ഞാനിതാ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റും കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്രത്തോളം മനോഹരമാണ് ഇതാ കാനനം ഇന്ന് ഫ്രണ്ടിലുള്ളത് കൊണ്ട് തന്നെ കണ്ടോ. അവിടെ നമ്മുടെ കാനന ചായയിലാടുമ്പോഴേക്കാൻ ആ പാട്ടിൻ്റെ എക്സാക്റ്റ് ആളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രികയാണെന്ന് തോന്നുന്നു എനിക്ക്, സത്യത്തിൽ ആളെ മനസ്സിലായിട്ടില്ല. ആ ആ പാട്ടിലുള്ളത് ശരിക്കും രമണനും ചന്ദ്രികയാണല്ലോ പറയുക. അപ്പോൾ അത് ആ ഒരു മീനിങ്ങിലായിരിക്കും മേ ബി ഇവർ കാനനം നിട്ടത്, എനിക്കറിയില്ല. അപ്പോൾ അതിനുശേഷം ഞാനിതാ ഇവിടെ വന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു, വിഷ്ണുവിനോട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. ഇങ്ങനെ സൂര്യൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരു വീഡിയോ എടുക്കാതെ നിൽക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, വീഡിയോ എടുത്തു. ഇതാ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സൂര്യൻ ഇറങ്ങിപ്പോകുന്നൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ആ സമയത്ത് തന്നെ ഇവിടെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഹൈ വോളിയത്തിൽ തന്നെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വേറെ വൈബായിരുന്നു. പാട്ടൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നമുക്കിങ്ങനെ ചെയറൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഫ്രണ്ട്സ് ഗ്യാങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാലും ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു ഓരോ കോട്ടേജസിലും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് വന്ന് അവിടെ ചെയറൊക്കെ ഇട്ട് ഇരിക്കുന്നൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കപ്പിൾസിനാണെന്നുണ്ടെങ്കിലും, നമുക്ക് പ്രൈവസിയുടെ കാര്യത്തിനാണെന്നുണ്ടെങ്കിലും, എല്ലാ രീതിയിലും ഓരോരുത്തർക്ക് ഓരോ കോട്ടേജാണ് തരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും മെൻഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ അവർക്ക് ഇൻസ്റ്റാ ഐ ഡി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാ ഐ ഡി ഞാൻ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിളിൽ നമ്മൾക്ക് കാനനം റിസോർട്ട് എന്ന് അടിച്ചാൽ തന്നെ ഇടുക്കി ബാക്കി കാര്യങ്ങളൊക്കെ കാനനം റിട്രീറ്റ് എന്ന് പറഞ്ഞു വരും കേട്ടോ. അപ്പോൾ കുറച്ചങ്ങ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംമാതിരി കോട്ടേജസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇതാ ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക, അതിന് ചെറിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ ഉള്ള ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ ഒരു സംഭവം. അവിടെ ചെറിയൊരു ഊഞ്ഞാലയുണ്ട്,
പിന്നെ നമുക്കിങ്ങനെ ഈ സ്ലോപ്പ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ കറങ്ങുന്ന സംഭവങ്ങളുണ്ട്, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങിയില്ല, ഇവിടുന്ന് ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തു എന്നല്ലാതെ. കാരണം നമ്മളെടുത്ത് നമ്മളപ്പോൾ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഇനിയിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് എന്തായാലും അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. കാരണം അത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളാണ്, വലിയ ആളുകൾക്ക് ആടാൻ പറ്റുന്ന ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഏരിയയിലോട്ടൊന്നും പോയില്ല. പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ കോട്ടേജ് അവസാനിക്കും. പിന്നെ നമുക്ക് കുറച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് വ്യൂ ആയിട്ട് വ്യൂസ് കാണാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നു. അപ്പൊ കുറച്ച് ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ചെടികളും പുല്ലുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ എൻഡിലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്, വേറൊന്നും പ്രത്യേകിച്ചില്ല. പക്ഷെ ഈ ഒരു സമയത്ത് ഇങ്ങനെ നടക്കാനും അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം ഒക്കെ പറഞ്ഞിരിക്കാനും നമുക്ക് എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് ടൈമാണ് ഇവിടെ ഈ ഒരു സമയം എന്ന് പറയുന്നത്. രാവിലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, നമ്മൾ വൈകുന്നേരമാണ് പോയത്. അപ്പോൾ ചുമ്മാ ഇങ്ങനെ നടന്നിട്ട് അവിടെ നിന്ന് വർത്തമാനം പറയാനുള്ള നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ്. എല്ലാവർക്കും ഒരുപോലെ വരാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്നു കേട്ടോ, നല്ല രസമായിരുന്നു. തുടങ്ങി കേട്ടോ. അപ്പോൾ ഇരുട്ടി തുടങ്ങിയപ്പോൾ പിന്നെ നമ്മളിതാ മെല്ലെ മെല്ലെ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു ആ ഒരു ഏരിയയിൽ നിന്ന്. അപ്പോൾ കുറച്ച് താഴത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ രണ്ട് ചെയറൊക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ നല്ല കാറ്റായിരുന്നു. എനിക്ക് എന്താ പറയുക, അപ്പോഴുള്ള ആ ഒരു നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ വ്യൂ നോക്കുന്ന സമയത്ത് എന്ത് ഭംഗി അറിയോ കാണാൻ, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നിങ്ങളത് നേരിട്ട് കാണുക വേണം. എനിക്കൊരു മൊബൈൽ ക്യാമറയിലൂടെയൊന്നും പകർത്താൻ പറ്റിയ ദൃശ്യങ്ങളല്ല അവിടെ ഉള്ളത്, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ക്യാമ്പ് ഫയറും പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. അവിടെയുള്ള വന്ന് ഫാമിലീസൊക്കെ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു ആ സമയത്ത്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ പരിപാടിയിലൊക്കെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനിതാ കുറച്ച് നേരം ഇങ്ങനെ കിടന്നു. പിന്നെ ഇതാ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെയുള്ള ഫുഡാണ്. നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് വേണ്ടതെന്ന് ഇവിടെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അവരതിനനുസരിച്ച് അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. അവർ തന്നെ അവിടെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് പൊറോട്ടയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ, ഞാനപ്പോൾ ലൈറ്റ് ഫുഡ് മതിയെന്ന് വെച്ചിട്ട് ചപ്പാത്തിയും നല്ല ബീഫ് വരട്ടിയതുമാണ് പറഞ്ഞത്. രാത്രി ആവുമോറും തണുപ്പ് ഇങ്ങനെ കൂടി വരികയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കോട്ടേജിലും എ സി ഒന്നും ഇല്ല. ഞങ്ങളവിടെയും എ സി ഉണ്ടായിരുന്നില്ല, പക്ഷേ എ സി ഇട്ട മാതിരിയായിരുന്നു തണുപ്പ്. എ സി ഒന്നും വേണ്ടാന്നില്ല അവസ്ഥയിലായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. പുറത്തോട്ട് ഇങ്ങനെ വാതിലങ്ങ് തുറക്കുമ്പോഴേക്കും ജനൽ തുറക്കുമ്പോഴേക്കും കാറ്റിങ്ങനെ അടിച്ച് കയറുമായിരുന്നു. അപ്പൊ ഞാൻ പുറത്തോട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയൊക്കെ ആയ 11:30 ഒക്കെ ആയ സമയത്ത് ഞാൻ വാതിൽ തുറന്നിങ്ങനെ നോക്കിയപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ശരിക്കും ഭയങ്കര വേറൊരു ഗുഡ് ഫീലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ എല്ലാവരും കാണണം. നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള മോർണിംഗ് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ നെക്സ്റ്റ് വ്ളോഗിലാണ് വരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട്, എങ്ങോട്ടേക്കാണ് പോയത് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അടുത്ത വ്ളോഗിൽ. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തൊരു അടിപൊളി വീഡിയോയുടെ നമുക്ക് ഇനിയും കാണാം. ടാറ്റാ.